നമസ്കാരം സ്വാമിജി. സ്വാമിജി, നമ്മൾ സംസാരിച്ചത് ഈ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭീകരതയെ കുറിച്ചിട്ടാണ്. ഒരു പ്രകൃതിയിലുള്ള ഇടപെടൽ പോലും ഉണ്ടാക്കുന്ന പ്രക്ഷുബ്ധത. ആദ്യം സ്വാമിജി പറഞ്ഞൊരു കാര്യം, ഈ സെൻട്രൽ ന്യൂ കോശത്തിൽ തന്നെ ഉള്ള ഇടപെടൽ വരുത്തുന്ന കോശദ്രവത്തിൽ അത് അതിന് ഒന്ന് ബിൽഡപ്പ് ചെയ്യണമായിരുന്നു സ്വാമിജി. തീർച്ചയായും. അതായത് നമ്മുടെ കോശ കേന്ദ്രത്തെക്കാൾ കോശദ്രവമാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ്. വളരെ നിർണായകമായ ഒരു തലമാണ്. അതായത് നമ്മൾ രോഗങ്ങളെ നോക്കിക്കാണുന്ന ഒരു തലമുണ്ട്. നമ്മുടെ രോഗങ്ങളുടെ ഒക്കെ കാരണം ഇന്ന് ഔട്ട്സോഴ്സിങ്ങിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. ചുറ്റുപാടുകളുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് രോഗമുണ്ടായതിന് കാരണക്കാർ വൈറസുകളാണ്, അമീബകളാണ്, ബാക്ടീരിയകളാണ്. ഇതാണ് ഇന്നത്തെ അറിവ്. ഈ അറിവിനെ നമ്മൾ ചോദ്യം ചെയ്യാറില്ല. ഓരോ രോഗത്തിൻ്റെയും അമീബയെയും ബാക്ടീരിയയും കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിച്ചു? അവ ശാശ്വതമായി രോഗമുണ്ടാക്കുന്നു എന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണോ? രോഗമുള്ളവയിൽ ഉള്ളവരിൽ അവയെ കണ്ടിട്ട് അതാണ് രോഗ കാരണമെന്ന് കണ്ടുപിടിച്ചതാണോ? എനിക്ക് രോഗമുണ്ടാകുമ്പോൾ, എൻ്റെ രോഗം കണ്ടെത്തിക്കഴിഞ്ഞാൽ, ഈ വൈറസ് എൻ്റെ ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതോടുകൂടി ഇതിൻ്റെ കാരണക്കാർ ഈ വൈറസുകളാണെന്ന് അങ്ങ് കണ്ടുപിടിക്കുകയാണോ? ചോദ്യം മനസ്സിലായി സ്വാമിജി. മറിച്ച്, എനിക്ക് രോഗമുണ്ടായപ്പോൾ ഈ വൈറസുകൾ ക്ഷണിതാക്കളാണെങ്കിൽ രോഗത്തിൻ്റെ കാരണക്കാർ അവരല്ല. അങ്ങനെ ചിന്തിക്കാൻ ബലം തരുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് മതത്തിലും ശാസ്ത്രത്തിലും. പറയ സ്വാമിജി. പ്രാചീന വിശ്വാസ പ്രകാരം ഇന്ത്യക്കാർ 64 ലക്ഷം ഭിന്ന ഭിന്ന യോനിയിൽ ജനിച്ച് കഴിഞ്ഞ് മനുഷ്യനാകുമെന്നാണ് പറയുന്നത്. ഇത് മതത്തിൻ്റെ വിശ്വാസമാണ്, വേദങ്ങളുടെ വിശ്വാസമാണ്. ഇപ്പം നിങ്ങൾ ആദ്യം ഒരു യോനിയിൽ അമീബയായി ജനിച്ചു, പിന്നെ ഒരു യോനിയിൽ വേറൊന്നായി ജനിച്ചു, അങ്ങനെ കാക്കയായി, പട്ടിയായി, പൂച്ചയായി, ഇങ്ങനെ ഭിന്ന ഭിന്ന യോനികളിൽ ജനിച്ചു വന്ന നിങ്ങൾ അവസാനമായി മനുഷ്യനായെങ്കിൽ നിങ്ങളുടെ പൂർവ്വ യോനികളായി ജീവജാലങ്ങളല്ല. പുരോഗമനത്തിൻ്റെ തലത്തിൽ ആ യോനികളിലെ ജനനത്തിലിരിക്കുന്നവ നാളെ നിങ്ങളിലേക്ക് പരിണമിക്കേണ്ടവയായതുകൊണ്ട് വൈകാരിക തന്തുവിൽ ബഹുമാനാദരങ്ങളെ ഉണ്ടാവും, ശത്രുതയുണ്ടാവില്ല. ഉണ്ടാവരുത്. ശരിയായി തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് സ്വാമിജി. പരിണാമ സിദ്ധാന്ത പ്രകാരം ഒരു ഏകകോശ ജീവി പരിണമിച്ച്, കുരങ്ങിലെത്തി പരിണമിച്ച് മനുഷ്യനായി വന്നു എന്നാണ്. ഇപ്പൊ സമഗ്രമായ ജീവനെ എടുത്താൽ ജീവികളുടെ പരിണാമം അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. അങ്ങനെ പരിണമിക്കുക എന്നുള്ളൊരു പരിണാമം ഉണ്ടെങ്കിൽ അത് ശരീരമല്ല, മനസ്സും വാസനയുമാണ് പരിണമിക്കുന്നത്. ശരീരം ഇവിടെ എരിഞ്ഞടങ്ങും. കുരങ്ങതിൻ്റെ ശരീരവും കൊണ്ടുപോയി മനുഷ്യനാക്കി ഇടിച്ചു നീട്ടി വരികയല്ല. ശരിയാണ്, ശരിയാണ് സ്വാമിജി. അങ്ങനെയാണെങ്കിൽ മാനവിക പരിണാമത്തിലേക്കുള്ള മനസ്സിൻ്റെ പരിണാമത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ജീവിയും മനുഷ്യനെതിരായി തീരാൻ വഴിയില്ല. അവയെ ഒന്നും മനുഷ്യൻ കൊന്നുകളഞ്ഞ് സുഖം പ്രാപിക്കാൻ അന്വേഷിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അങ്ങനെ വരുന്നുവെങ്കിൽ ആ മനുഷ്യനിൽ എന്തോ വൈകല്യമാണ് സംഭവിക്കുന്നത്. അത് ശാസ്ത്രവുമല്ല. ഈ ഔട്ട്സോഴ്സിങ് എല്ലാം നടത്തുമ്പോൾ അവൻ്റെ കോശത്തിൽ വരുന്ന ഭ്രമം, കോശദ്രവത്തിൽ വരുന്ന ഭ്രമം,
കോശാന്തര കലനകളിൽ വരുന്ന ഭ്രമം, അവൻ്റെ ശവങ്ങളിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, ഇവ അവനിൽ വിഷമയമായി തീർന്നുണ്ടാകുന്നവയാണ് രോഗങ്ങളെന്ന് പറഞ്ഞാൽ അതാണ് ശാസ്ത്രം എന്ന് തോന്നുന്നു സ്വാമിജി. ഒരു പുനർനിർവചനത്തിന് സമയമായിട്ടുണ്ടോ എന്ന് ശാസ്ത്രകാരന്മാർ ചിന്തിക്കണം. തത്വചിന്ത അറിയുമെങ്കിൽ ഇതുവരെ പഠിച്ചത് അതുപോലെ ഇരിക്കട്ടെ. വൈറസുകളും അമീബകളുമാണ് രോഗമുണ്ടാക്കുന്നത് എന്നിരിക്കട്ടെ. പക്ഷെ മറുപുറം ഒന്ന് ആലോചിക്കണം. ഒരേ വീട്ടിൽ ഒരാൾ രോഗിയായി അപ്പുറത്ത് കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിലെല്ലാം ഈ വൈറസുകൾ ഭ്രമിച്ചു നീങ്ങുമ്പോഴും ഇപ്പുറത്ത് രോഗമില്ലാത്ത ഒരുത്തൻ അവനെ പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഈ വൈറസ് ഒന്നും ബാധിക്കാതെ നിൽക്കുന്നു. അവനെ കാണാൻ വന്ന ഒരുത്തനിൽ ബാധിച്ച് അവൻ രോഗിയായി അപ്പുറത്ത് മാറുന്നു. അപ്പോൾ വ്യാധിയെ ക്ഷമിക്കാനുള്ള ഒരു ബലവും വ്യാധിയെ പ്രതിരോധിക്കാനുള്ള ഒരു ബലവും ഉണ്ടെങ്കിൽ ഇവൻ അവിടെ കയറിക്കൂടുന്നില്ല എന്നെങ്കിലും അർത്ഥം എടുക്കണം. വ്യാധി ക്ഷമിക്കാനുള്ള ബലവും വ്യാധി പ്രതിബന്ധിക്കാനുള്ള ബലവും, എൻ്റെ ഇംഗ്ലീഷ് പദം പറഞ്ഞേക്കല്ലേ, വ്യാധി ക്ഷമത്വ ബലം അഡാപ്റ്റേഷൻ പവർ, വ്യാധി പ്രതിബന്ധകത്വ ബലം റെസിസ്റ്റൻസ് പവർ, ഇത് രണ്ടെണ്ണം നമ്മുടേത് തന്നെയാണെങ്കിൽ അതിൽ വൈറസോ അമീബയോ ബാക്ടീരിയയോ ചുറ്റുപാടുകളോ പങ്കുവഹിക്കുന്നില്ലെങ്കിൽ അത് നഷ്ടപ്പെടുവാൻ കാരണമാകുന്നതും നമ്മിൽ നിന്നുണ്ടാകുന്നതായിരിക്കണം. അതിനെ നിലനിർത്തുന്നത് നമ്മിലെ നേരത്തെ പറഞ്ഞ ഈശ്വരീയമായ അമൃതോപമമായ ഒരു ശക്തിവിശേഷവും ഒരമൃത കലയും. അതിനെ നശിപ്പിച്ച് പ്രതിബന്ധകത്വബലവും ക്ഷമത്വബലവും നഷ്ടപ്പെടുത്തി നമ്മെ രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു പൈശാചികമായ വൃത്തിയാകുന്ന വിഷകലയുമായിരിക്കും. അപ്പൊ രണ്ട് കലകൾ നമ്മുടെ ഉള്ളിലുണ്ട്. വ്യാധിയെ പ്രതിബന്ധിച്ചു നിർത്തുകയും വ്യാധി സഹിക്കുവാൻ കരുത്താർജിക്കുകയും ചെയ്യുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചേർച്ചയോടുകൂടിയ സമഗ്രമായ ഒരു കലാവിശേഷം അമൃതകലയായി നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തെ രോഗം ബാധിക്കില്ല. വിഷകലകൾ ഉത്തേജിതമാവുകയും അമൃതകല ചുരുങ്ങുകയും ചെയ്താൽ രോഗം ബാധിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അമൃതകലയെ നശിപ്പിക്കുവാൻ വിഷകലയെ ഉത്തേജിപ്പിക്കുവാൻ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റവും ഈ ഔട്ട്സോഴ്സിംഗും സഹായകമാകുമോ? അതാണ് മുഖ്യമായി നാം അന്വേഷിക്കേണ്ടത്. ആരോഗ്യ സംസ്കൃതിയിൽ നിന്ന് ആതുര സംസ്കൃതിയിലേക്ക് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും കൊണ്ടുപോകുവാൻ ഈ ഔട്ട്സോഴ്സിംഗ് കാരണമായിട്ടുണ്ടോ? സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം പ്രാചീന രോഗങ്ങളെക്കാൾ പുതിയ രോഗങ്ങൾ ഉണ്ടാവുകയും പ്രാചീന രോഗികളെക്കാൾ കൂടുതൽ രോഗികൾ ഉണ്ടാവുകയും പ്രാചീനതയേക്കാൾ കൂടുതൽ ഔട്ട്സോഴ്സിംഗിൽ കൂടുതൽ മരുന്നുകൾ കച്ചവടം ചെയ്യാൻ കഴിയുകയും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഔട്ട്സോഴ്സിംഗ് ശ്രദ്ധിക്കേണ്ടതാണ്. ഔട്ട്സോഴ്സിംഗിൻ്റെ എല്ലാ തലങ്ങളും ഇത് വെച്ചുകൊണ്ട് അപഗ്രഥിക്കണം. ഒരു സ്ത്രീയിൽ കുട്ടി ജനിക്കാതിരിക്കുക, ആർത്തവം ശരിയായി വരാതിരിക്കുക, സ്ത്രീക്ക് മീശം മുളയ്ക്കുക പുരുഷൻ്റെ മാതിരി, പേശി വളരുക, സ്ത്രീയുടേതായ അവയവമായ ഗർഭാശയവും പുരുഷനിൽ നിന്ന് സ്ത്രീയെ വ്യത്യാസപ്പെടുത്തുന്ന സ്തനങ്ങളും
ക്ഷീരവാഹികളായ സ്രോതസ്സുകളും മുമ്പുള്ള ഔട്ട്സോഴ്സിംഗ് ഇല്ലാത്ത കാലത്തെ സ്ത്രീകളിൽ രോഗാതുരമാകാതെ പത്തും പന്ത്രണ്ടും വരെ പ്രസവിച്ചിട്ട് നിലനിന്നു എങ്കിൽ ഇന്ന് ഒന്നു മാത്രം പ്രസവിച്ചിട്ടും നിലനിൽക്കാതിരിക്കുകയും ആതുരമായിത്തീരുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? ഇന്ന് ആശുപത്രികളുടെ ഏറ്റവും പ്രധാന വ്യാപാരം തന്നെ ഗർഭപാത്രങ്ങൾ റിമൂവ് ചെയ്യുക, ട്യൂമർ വന്നതും ഒക്കെ ആയിട്ടുള്ള സ്ത്രീയുടെ ആയുർദൈർഘ്യം കുറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഔട്ട്സോഴ്സിംഗിൻ്റെ ഫലമാണോ? ആരോഗ്യശാസ്ത്രത്തെ ഔട്ട്സോഴ്സിംഗിൻ്റെ വ്യാവസായികവും സമഗ്രവും ചിന്തോദ്ദീപകവുമായ മേഖലകളിൽ നിന്നുകൊണ്ട് ദർശിച്ച് കൃഷിയിൽ, കച്ചവടത്തിൽ, രക്ഷാപദ്ധതികളിൽ, രാഷ്ട്രനിർമ്മാണത്തിൽ, ശാസ്ത്രത്തിൽ, ഗോളാന്തര യാത്രയിലെല്ലാം ഔട്ട്സോഴ്സിംഗ് കടന്നു വരുമ്പോൾ ധനവിനിയോഗം മുഴുവൻ ഔട്ട്സോഴ്സിംഗിൻ്റെ ഗ്ലോബലൈസേഷൻ വിശ്വവിശാല ജാലകം തുറക്കുന്നതോടുകൂടി മാനവ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശാസ്ത്രം ഓടുമ്പോൾ വൈയക്തികതയെയും സാമൂഹികതയെയും കൗടുംബികതയെയും ഒരാരോഗ്യ സംസ്കൃതിയിൽ നിന്ന് ഒരാതുര സംസ്കൃതിയിലേക്ക് ഇത് വലിച്ചിഴയ്ക്കുന്നുണ്ടോ? ശാസ്ത്രകാരന്മാരിരുന്ന് ഉറക്കെ ചിന്തിക്കേണ്ട സമയമായി. ചരിത്രകാരന്മാർ അവരുടെ ചരിത്ര പാഠങ്ങളെ പണ്ടുണ്ടായതും പാളേത്തൂറിയതും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ ചരിത്രാവശിഷ്ടത്തിൻ്റെ അന്യൂന മേഖലകളിൽ ഈ അന്വേഷണം നടത്തേണ്ട കാലം കഴിഞ്ഞു. ചരിത്രത്തെ എടുത്ത് മതങ്ങളുടെ ചരിത്രമായും ജാതികളുടെ ചരിത്രമായും മുതലാളിത്തത്തിൻ്റെ ചരിത്രമായും സോഷ്യലിസത്തിൻ്റെ ചരിത്രമായും ശരിക്കും തെറ്റിച്ചും വ്യാഖ്യാനിച്ചും പഠിപ്പിച്ചും ജനതയെ ഭിന്നിപ്പിക്കുന്നതിനപ്പുറം ചരിത്രത്തിൻ്റെ ഗതീയതയിൽ നിന്ന് ആരോഗ്യശാസ്ത്രം ആതുരശാസ്ത്രമായി വികസിക്കുന്നുണ്ടോ? ആരോഗ്യ സംസ്കൃതി ആതുര സംസ്കൃതിയായി വളരുന്നുണ്ടോ? മനസ്സിലായി സ്വാമി. ഇത് വളരെ ചോദ്യങ്ങൾ നമുക്ക് തരുന്ന ഒരുപാട് വെളിച്ചമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, കാരണം സ്ത്രീ ഔട്ട്സോഴ്സിങ്ങിലൂടെ പൗരുഷത്തെ സ്വീകരിച്ചതോടുകൂടി സ്ത്രൈണതയ്ക്ക് വന്ന പരിണാമങ്ങൾ അത്രയും സ്ത്രീയെ പരിണാമപ്പെടുത്തി ആതുരമായൊരു ലോകത്ത് എത്തിച്ചു കഴിഞ്ഞുവോ? ഒരു അതിപ്രവർത്തിനിരതമായ ലൈംഗികതയിലേക്ക് എടുത്തെറിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആക്റ്റീവ് സെക്സ്വാലിറ്റിയിലേക്ക് സ്ത്രീ എടുത്തെറിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ സംഘർഷങ്ങൾ കൂടിയോ? കുടുംബമര്യാദകൾ ലംഘിച്ചുവോ? സ്ത്രീ പീഡനങ്ങളുടെ എണ്ണം കൂടിയോ? വ്യാവസായികതയുടെയും മുതലാളിത്ത ജാഡ്യതയുടെയും വർത്തമാന പുസ്തകത്തിൽ സ്ത്രീ ശരീരം നിറഞ്ഞു നിന്നുവോ? ഉറഞ്ഞുതുള്ളി ആടിയോ? ഇതൊക്കെ കേവലം വ്യക്തിപരമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ പറ്റുമോ? പറ്റുമോ? ഇത് വളരെ 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 മനസ്സിലായില്ല. ഇത് ഏതെങ്കിലും വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും സമുദായത്തിൻ്റെ ആശ്രമാന്തരീക്ഷങ്ങളിലും പള്ളികളിലും പുരോഹിത വൃത്തികളിലും എല്ലാം സ്ത്രീ പീഡിപ്പിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തുവെന്ന് മുറവിളി കൂട്ടുന്നവർ വർത്തമാന പുസ്തകം തുറന്നൊന്ന് വായിച്ചിട്ട്
രാത്രിയെ പകലാക്കുന്ന പകലുകളെ രാത്രിയാക്കി മാറ്റുന്ന ഔട്ട്സോഴ്സിംഗിൻ്റെ അന്തസ്ഥ തലങ്ങളിലേക്ക് ഒന്ന് ഊളിയിട്ടിറങ്ങി അന്വേഷിച്ചിരുന്നെങ്കിൽ അത് കോശാന്തരങ്ങളിൽ വരുത്തിയ പരിണാമങ്ങൾ എന്താണ്? ആധ്യാത്മികതയിലും ഭൗതികതയിലും സ്ത്രൈണതയെ പുൽകാൻ പുരുഷത്വം ഔട്ട്സോഴ്സിങ്ങിലൂടെ നീങ്ങിയപ്പോൾ പുരുഷൻ്റെ ഹോർമോണുകൾക്ക് മാറ്റം വന്നുവോ? ചാന്തുപൊട്ടുകൾ രംഗപ്രവേശം ചെയ്തുവോ? മനസ്സിലായി സാർ. ലൈംഗിക ഉത്സർജനം പാസീവായിട്ടുള്ളൊരു തലങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞുവോ? അത് ഏറ്റുമുട്ടലുകൾക്കും ഭീകരതയ്ക്കും ഇടയാക്കിയിട്ടുണ്ടാവുമോ? മനസ്സിലായി സ്വാമിജി. ചോദ്യങ്ങൾ. ആഹാരങ്ങളെ മുഴുവൻ ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ടപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും എല്ലാം കുടുംബാന്തരീക്ഷത്തിലേക്ക് കയറി വന്നപ്പോൾ ആഹാരം വരുത്തിവെച്ച ഈ പരിണാമങ്ങൾ കോശത്തിൽ എന്ത് പരിണാമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും? ശരിയാണ് സ്വാമിജി. തനതായ ഒരു സംസ്കൃതിയിൽ പാത്രങ്ങളും കായ്കറികൾ മുറിക്കാനുള്ള കത്തിയും ഉപയോഗിച്ചു വന്നതിനെ മാറ്റിമറിച്ച് ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ടപ്പോൾ അവ നമ്മുടെ ജനിതകത്തിൽ എന്തെല്ലാം ഭ്രംശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും? ഔട്ട്സോഴ്സിംഗ് പാരമ്പര്യ ജനിതകങ്ങളിൽ വരുത്തിയ പരിണാമങ്ങൾ, ഔട്ട്സോഴ്സിംഗ് കുടുംബത്തിലും സംഘടനയിലും വരുത്തിയ അച്ചടക്ക ലംഘനം കോശങ്ങളിൽ വരുത്തിയ പരിണാമങ്ങൾ, ആഹാരവും നീഹാരവും മൈഥുനവും നിദ്രയും കോശാന്തരങ്ങളിൽ വരുത്തിയ നിർണായകങ്ങളായ മാറ്റങ്ങൾ, ആടയാഭരണങ്ങളും വസ്ത്രങ്ങളും ഔട്ട്സോഴ്സിംഗിലൂടെ സ്വീകരിച്ചപ്പോൾ ആരോഗ്യ സംസ്കൃതി ആതുര സംസ്കൃതിയിലേക്ക് പരിണമിക്കുവാനിടയാക്കിയ കോശ പരിണാമങ്ങളുടെ ചിത്രങ്ങൾ, കലയും സാഹിത്യവും ദർശന സുഖം തരാൻ ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ടപ്പോൾ മനസ്സ് അവയുമായി ചേരുവാനും ചേരാതിരിക്കുവാനും വിട്ടുവിടാനിടയാക്കുന്ന സംഭ്രമങ്ങളിൽ സംഘർഷങ്ങളിൽ അന്തസ്രാവികൾ ഉണർത്തിയ പരിണാമഭേദങ്ങൾ, ഇതൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു വിഷയത്തെ പഠിക്കാനൊരുങ്ങുമ്പോൾ വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും മൈക്രോകോസം എന്ന നിലയിലും മാക്രോകോസം എന്ന നിലയിലും പിണ്ഡാണ്ടമെന്ന നിലയിലും ബ്രഹ്മാണ്ടമെന്ന നിലയിലും നമ്മുടെ സ്വീകരണികളിൽ വരുന്ന പരിണാമങ്ങളും അതിൻ്റെ ബാഹ്യ പ്രകടനങ്ങളിൽ വരുന്ന പരിണാമങ്ങളും തനത് ശക്തിയിൽ പഠിച്ചു വയ്ക്കേണ്ടതാണ്. അങ്ങനെ പഠിക്കാൻ ഒരുങ്ങുന്നു എങ്കിൽ പാരമ്പര്യ കോശങ്ങളിൽ വന്ന പരിണാമങ്ങൾ എത്രത്തോളമാണെന്ന് ഈ ഓരോ അംശങ്ങളെയും പുലുകി നിന്ന് കോശദ്രവത്തെ വെച്ച് പഠിച്ച് ഇൻ വൈവോയിലും ഇൻ വിട്രോയിലും ഒരു ശാസ്ത്രം രൂപപ്പെടേണ്ടതാണ്. സ്വാമിജി, ഈ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കുന്ന സമയത്ത് രോഗമാണ് എന്ന്. തീർച്ചയായും പോസിറ്റീവായി എടുത്താൽ ആരോഗ്യമാണ്. പോസിറ്റീവായി എടുക്കുന്നത് ശീലമാണ്. ശീലത്തിൽ നിന്ന് അന്യമായതെല്ലാം ആതുര സംസ്കൃതിയിലേക്കുള്ള തുറന്നിട്ട വാതിലും യാത്രയുമാണ്. പുകവലിച്ചാൽ അർബുദമുണ്ടാകുമെങ്കിൽ പുക വലിക്കരുതെന്ന് പറഞ്ഞ് പുകയില വിക്കരുത്. ശരിയല്ല. ശരിയാണ് സ്വാമിജി. വിൽപ്പന തന്നെ അങ്ങ് നിർത്തിയാൽ മതി. അല്ലെങ്കിൽ വിക്കുകയാണെങ്കിൽ അതിഷ്ടമുള്ളവനല്ലേ പോയി വാങ്ങിക്കുന്നത്. രോഗം വരുമെന്ന് അവനോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഭയം ജനിപ്പിച്ച് അതിനുള്ള ശ്രവങ്ങൾ ഉണ്ടാക്കി രോഗിയാക്കാൻ നടത്തുന്ന ഒരു കച്ചവടമാണ് പുകയില കച്ചവടം. പുക വലിക്കാത്തവനിൽ പോലും ആ
രോഗമുണ്ടാക്കുന്ന തരത്തിൽ തരത്തിൽ കാരണം തൊട്ടടുക്കയിരുന്ന് ഒരുത്തൻ പുക വലിച്ചാൽ കുറച്ച് പുക നമ്മുടെ ഉള്ളിലും ചെല്ലും. അത് നാളെ ആക്കുവോ പാസീവ് സ്മോക്കേഴ്സ്. ഇത് വളരെ സങ്കീർണമാണ്. പുറത്തു നിന്നുള്ള വസ്തുക്കളെല്ലാം നിങ്ങളിൽ രോഗമുണ്ടാക്കുന്നു എന്ന് രൂപാന്തരപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സവയെ ഇഷ്ടപ്പെടാതിരിക്കുന്നുവെന്ന് പഠിക്കേണ്ടതിന് പകരം ആദ്യം നിങ്ങളുടെ മനസ്സ് ആന്തരികമായ ഔട്ട്സോഴ്സിങ്ങിനെ ഇഷ്ടപ്പെടുന്നില്ല, ബാഹ്യമായതിനെ ആരാധിക്കുന്നു. ബാഹ്യമായ പ്രകൃതിയും ആന്തരപ്രകൃതിയും തമ്മിലുള്ള അന്തർ സംഘർഷം നിങ്ങളുടെ സ്വത്വ സംഘർഷമാകുന്നു. സ്വത്വ സംഘർഷത്തിന് വരുമ വഴിമരുന്നിടുന്നതാണ് ഇന്ന് ജീവിതത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം. ഇത് പഠനീയമാക്കേണ്ടതാണ്. ഇതാണ് നാം അന്വേഷിക്കേണ്ടത്. ഊറ്റം കൊള്ളുന്ന ശാസ്ത്രത്തെ അപഗ്രഥനാത്മകമാക്കി വളർത്തിയെടുത്ത് ആ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിങ്ങളിൽ രോഗങ്ങളെ പ്രദാനം ചെയ്യുന്നുവെങ്കിൽ അവയെ മാറ്റി നിർത്തുകയോ അവയെ അപഗ്രഥിക്കാൻ തയ്യാറാവുകയോ ചെയ്യുന്ന ഒരു അന്വേഷണം ഇന്ന് അനിവാര്യമാണ്.